Hi friends, assalamu alaikum. Ellavarkum sugaanu vishwasikkunnu. Innu njan vannittullathu nalla adipoli taste aayittulla ilaneer cake-inte recipe aayittanu. Simple aayittulla decoration aanu ee cake-il cheyidittullathu. Enna namukku ee cake engane thayyaarakkan nokkam. Video ishtapettanengil theerchayayittum like cheyya, share cheyya. Pinne ningal iduvare ente channel subscribe cheyidittillengil onnu subscribe cheythu support cheyya. Enna namukku nere video-ilekku pogam. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ പൊടിച്ച പഞ്ചസാര ഒരു കപ്പാണ് 2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ പൊടി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 teaspoon vanilla essence, 1 teaspoon butter essence, Fiona whipping cream, 1 cup of Fiona whipping cream, 4 mutta, condensed milk, 1 teaspoon of 2 teaspoon of water, 2 teaspoon of water, 2 teaspoon of water, 3 ingredients, 1 ഏ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് 2 ടേബിൾസ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് 2 ടേബിൾസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം 2-3 പ്രാവശ്യം നല്ലവണ്ണം അരിച്ചെടുക്കുക ഇനി നമുക്ക് എടുത്തിട്ടുള്ള 4 മുട്ടയുടെ എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് തുടങ്ങാം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എഗ്ഗ് വൈറ്റ് നല്ലോണം പതഞ്ഞു വന്നാൽ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര പൊടിച്ചതിൽ നിന്ന് അല്പം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ എഗ്ഗ് വൈറ്റും പഞ്ചസാരയും ഇതാ നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എഗ്ഗ് യോക്ക് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ദാ എഗ്ഗ് വൈറ്റും യോക്കും എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് കൂടുതൽ നേരം ബീറ്റ് ചെയ്യരുത് ഓയിൽ എല്ലായിടത്തും മിക്സ് ആണ് രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക അല്പം ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി ഞാൻ ഇതുപോലുള്ള ഒരു വിസ്ക് വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വേഗം തന്നെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ മിക്സായി കിട്ടും ഇനി ബാക്കിയുള്ള എല്ലാ ഫ്ലോറും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ 7.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ആക്കിയിട്ടുള്ള ടിന്നാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക
ഞാൻ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും മുകൾ ഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ട് തന്നെ കിട്ടും കേക്കിൻ്റെ. ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30-35 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ലെയറിൽ വെക്കാനുള്ള ഇളനീരിൻ്റെ ക്രഷ് റെഡിയാക്കാം. ഇളനീർ ഇതാ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതാ ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാൻ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഇതാ ഒരു ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ഇളനീരിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല, കാരണം കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതാ ഒരു ഇളനീരിൻ്റെ വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താലും മതി. കുറച്ചും കൂടെ ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്കിനാണ്. അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇളനീർ വെള്ളത്തിൻ്റെ കളർ തന്നെ ഇതാ മാറി വന്നിട്ടുണ്ട്. എന്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണമെന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യുക. 1.5 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് ക്രീം എടുത്തിട്ട് നല്ലോണമെന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ക്രീമൊക്കെ അതാ നല്ലോണം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ഇതാ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം 2-3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. കേക്കൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി കേക്കിനെ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഇതാ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുമല്ല കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഇളനീർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ക്രീം സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ലെയറിലായിട്ട് ഇതാ ഇളനീറിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതും നമ്മുടെ ഇളനീർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ക്രീമാക്കി കൊടുക്കുക. ഇളനീറിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ക്രീം വെച്ചിട്ട് കേക്കിനൊന്ന് ക്രെം കോട്ട് ചെയ്തെടുക്കുക. കേക്ക് ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള കേക്കാണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ക്രീം വെച്ചിട്ട് നല്ലോണമൊന്ന് ഫിനിഷ് ആക്കി എടുക്കുക.
അങ്ങനെ കേക്കൊക്കെ അതാ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അങ്ങനെ അതാ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവസാന ഡെക്കറേഷൻസ് തുടങ്ങാം. കുറച്ച് ഗോൾഡൻ ഡ്രിപ്പ് ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗം സൈഡിലൂടെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതാ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഫ്ലവറിൻ്റെ സൈഡിലൂടെ ഫ്രഷ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഗോൾഡൻ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇളനീർ കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്.